ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിഫ്ന. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന വെജ് ട്രിപ്പിൾ ഷെസ്വാൻ ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ്. ഷെസ്വാൻ സോസ് എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതും ഫ്രൈഡ് നൂഡിൽസും എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതും ഇതിലത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഷെസ്വാൻ സോസ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇവിടെ 15 കാശ്മീരി ഡ്രൈഡ് ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിന്റെ നടു കീറി ഇതുപോലെ കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുങ്ങാൻ പാകത്തിനോടെ തിളച്ച വെള്ളം കൂടി ഒഴിച്ച് റെഡ് ചില്ലി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി 30 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ചുരുങ്ങിയത് 30 മിനിറ്റ് എങ്ങനെ വെക്കണം, കൂടുതൽ വെച്ചാൽ അത്രയും നല്ലതാണ്. 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റെഡ് ചില്ലീസ് ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ. ഇപ്പൊ നമ്മുടെ റെഡ് ചില്ലി പേസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയൊരു പാൻ ചൂടായ ശേഷം അതിലേക്ക് 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം അത് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച റെഡ് ചില്ലി പേസ്റ്റ് കൂടി ഇട്ടൊന്ന് മിക്സാക്കി എടുക്കാം. റെഡ് ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട ശേഷം ഹൈ ഫ്ലെയിമിൽ നമുക്ക് എണ്ണയോട് യോജിച്ച് വരുന്നവരെ ഒന്ന് മിക്സായി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനിഗർ കൂടി ഒഴിച്ച് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ ഷെസ്വാൻ സോസ് ഇവിടെ റെഡിയാ വന്നിട്ടുണ്ട്. ഇതിലേക്ക് വിനിഗർ ആഡ് ചെയ്യുന്നത് കൊണ്ട് ബാക്കി വരുന്ന ഷെസ്വാൻ സോസ് നമുക്ക് ഇതുപോലെ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ നമുക്കിത് കൂടുതൽ കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നമുക്കൊരു മാസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് മഞ്ചൂരിയൻ എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. 10,000 വലിയ ബൗളിലേക്ക് ഫൈനലി ചോപ്പ് ചെയ്ത കാബേജും നല്ല തിങ്ങായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഒരു ചോപ്പറിലിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. 1 കപ്പ് ഫൈനലി ചോപ്പ് ചെയ്ത ക്യാരറ്റും 1/2 കപ്പ് ഫൈനലി ചോപ്പ് ചെയ്ത ബീൻസും 1/4 കപ്പ് സ്പ്രിംഗ് ഓനിയൻ ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് ഫൈനലി ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 1 ടീസ്പൂൺ സോയ സോസും 2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ബട്ടറും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 പിഞ്ച് വൈറ്റ് പെപ്പർ കൂടിയിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. നല്ലോണം മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടിയിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. കൈകൊണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാനാവുന്ന വരെ ഇതിൽ കോൺഫ്ലോറും മൈദയും അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് ഇട്ടു കൊടുക്കാം. ഇനി കയ്യിൽ കുറച്ച് വെള്ളം തടവി നമുക്ക് ചെറിയ ബോളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും ആവശ്യമില്ല, കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ ഇതുപോലെ എല്ലാ ബോൾസും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2 പാക്കറ്റ് ഹക്ക നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. 1 പാത്രത്തിൽ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 2 പാക്കറ്റ് നൂഡിൽസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത്
ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. നൂഡിൽസ് 90% ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഡ്രെയിൻ ചെയ്തെടുത്ത ശേഷം നല്ല തണുത്ത വെള്ളം കൊണ്ടൊന്ന് കഴുകി എടുക്കണം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് നല്ലോണം മിക്സാക്കി എടുക്കാം. നൂഡിൽസ് ഒരുമിച്ച് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മഞ്ചുരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ആ ഒരു പാനിലേക്ക് മഞ്ചുരിയെ മുങ്ങാൻ പാകത്തിനുള്ള എണ്ണ ഒന്ന് ഒഴിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കിയ ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഉൾഭാഗം വേയാതെ പുറംഭാഗം കരിഞ്ഞു പോകും. മഞ്ചൂരിയൻ്റെ പുറംഭാഗം ചെറുതായി ഒന്ന് ബ്രൗണായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം തിളച്ച എണ്ണയിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മഞ്ചൂരിയൻ ഇതുപോലെ 2 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത് ഗ്രേവിയിൽ ഇടുമ്പോൾ അതിന്റെ ക്രിസ്പിനെസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ മഞ്ചൂരിയൻ ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി എല്ലാം ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് മഞ്ചൂരിയനുള്ള ഗ്രേവി എങ്ങനെയാ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായി നല്ല ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കാം. അതിന്റെ കൂടെ തന്നെ 1/2 കപ്പ് ഉള്ളി ഫ്രൈൻഡി ചോപ്പ് ചെയ്തതും 1/3 കപ്പ് ഗാർലിക് ഫൈൻലി ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഫൈൻലി ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് ഫൈൻലി ചോപ്പ് ചെയ്ത് കൂടിയിട്ട് നമുക്കിത് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ റെസിപ്പിക്ക് വേണ്ടി എല്ലാ വെജിറ്റബിൾസും നല്ല ഫൈനായിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കേണ്ടത്. രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസും 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 teaspoon വിനിഗറും 1 teaspoon സോയാ സോസും 3 teaspoon ഗ്രീൻ ചില്ലി സോസും 1 pinch ഷുഗറും ആവശ്യത്തിന് ഉപ്പും 1 pinch വൈറ്റ് പെപ്പർ കൂടിയിട്ട് നമുക്കിതൊന്ന് മിക്സായി കൊടുക്കാം. നല്ലോണം മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് 2 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല കട്ടയില്ലാതെ മിക്സാക്കിയത് കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കോൺഫ്ലോറിന്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് തിക്ക് ഗ്രേവി ആയി വരുന്നവരെ ഒന്ന് മിക്സായി കൊടുക്കാം. ഗ്രേവി ഒന്ന് തിക്കായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വീതം ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കവും നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് വേണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. വെജിറ്റബിൾസ് ഇല്ലാതെ തന്നെ മഞ്ചൂരിയൻ നല്ല പെർഫെക്റ്റ് ആയി വരും. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് മിക്സായി കൊടുക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മഞ്ചൂരിയൻ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ചൂരിയൻ ബോൾസ് ഇട്ട് അധികം മിക്സ് ചെയ്യാൻ പാടില്ല, ബോൾസ് പൊടിഞ്ഞു പോകും. ബോൾസും ഗ്രേവിയും ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി.
ഈ സമയം ഇതിലേക്ക് അരക്കപ്പ് സ്പ്രിംഗ് ഓണിയം ടോപ്പ് ചെയ്ത് കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജ് മഞ്ചൂരിയൻ ഗ്രേവി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ നൂഡിൽസ് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച നൂഡിൽസിന്റെ കാൽ ഭാഗം ഒന്ന് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കത്രിക കൊണ്ട് ചെറുതായി ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഗോൾഡൻ ബ്രൗണും ക്രിസ്പി ആയി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ നൂഡിൽസ് ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയി ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് റൈസ് എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനായി ഒരു പാത്രം വെച്ച് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്ത ശേഷം അതിലേക്ക് 1/2 കപ്പ് ഫൈനലി ചോപ്പ് ചെയ്ത ഓണിയനും 1 ടേബിൾ സ്പൂൺ ഗാർലിക് ഫൈനലി ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഫൈനലി ചോപ്പ് ചെയ്തത് കൂടിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആയി കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ 3 പച്ചമുളക് ഫൈനലി ചോപ്പ് ചെയ്തത് കൂടിയിട്ട് ഒന്ന് മിക്സ് ആയി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വീതം ബീൻസ് ഫൈനലി ചോപ്പ് ചെയ്തതും ക്യാരറ്റ് ഫൈനലി ചോപ്പ് ചെയ്തത് കൂടിയിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസും 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടീസ്പൂൺ സോയാ സോസും ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വിനിഗറും 1 പിഞ്ച് ഷുഗറും 1 പിഞ്ച് വൈറ്റ് പെപ്പറും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് മിക്സായി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് 4 കപ്പ് ബസ്മതി റൈസ് ഞാനിവിടെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസ് ഞാനിവിടെ തലേന്നെ വേവിച്ച് വെച്ചതാണ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ ചോറ് വേവിച്ച് നമ്മൾ തലേന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ ചോറ് നല്ലോണം വെതറി കിട്ടുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച നൂഡിൽസും 1/2 കപ്പ് ഫൈനലി ചോപ്പ് ചെയ്ത സ്പ്രിംഗ് ഓണിയൻ ബൾബ്സ് കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കാം. നമ്മൾ 2 മിനിറ്റാണ് ഇത് മിക്സ് ആയി കൊടുക്കേണ്ടത്. രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടിയിട്ട് ഒന്നുകൂടി മിക്സ് ആയി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസും വെജ് മഞ്ചൂരിയനും ഫ്രൈഡ് നൂഡിൽസും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സെർവ് ചെയ്യുന്നത് നോക്കാം. ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഷെസ്വാൻ ഫ്രൈഡ് റൈസും ഇതിൻ്റെ മുകളിൽ കുറച്ച് വെജ് മഞ്ചൂരിയനും കുറച്ച് ഫ്രൈഡ് നൂഡിൽസ് ഒന്ന് പൊട്ടിച്ച് കൂടി ഇതിൻ്റെ മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ രീതിയിലാണ് സെർവ് ചെയ്തെടുക്കുന്നത്.
നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണിനെ ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി ഞാൻ ഇനിയും വരും. അതുവരേക്കും ബൈ.